നമസ്കാരം. ചെറുകിട വാർത്തയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഒരു കൊള്ള നടത്താൻ വേണ്ടി ഒരു പദ്ധതി നടപ്പിലാക്കുമോ? അങ്ങനെ ചോദിച്ചാൽ ആൾക്കാർക്കൊരു സംശയമുണ്ടാവും, അങ്ങനെ ഒരു പദ്ധതിയോ, തട്ടിപ്പിന് വേണ്ടി ഒരു പദ്ധതിയോ? എന്നാൽ അങ്ങനെ ഒരു പദ്ധതിയുണ്ട്. ചെറുകിട ഗ്രാമപഞ്ചായത്തിലാണ് അങ്ങനെ ഒരു പദ്ധതി നടന്നിരിക്കുന്നത്. 5-ാം വാർഡിൽ വാഴക്കുണ്ടത്താണ് തട്ടിപ്പിന് വേണ്ടി മാത്രമായി ഒരു പദ്ധതി നടപ്പിലാക്കിയത്. നിൽക്കിനിൽക്കെ യൂത്ത് കോൺഗ്രസ്സുകാർ ഇത് കേൾക്കുന്ന ഉടനെ യൂത്തന്മാർ കൊടിയും എല്ലാം എടുത്ത് ഇറങ്ങാനായില്ല. ഞങ്ങൾ മൊത്തം പറഞ്ഞ് അത് മൊത്തം കേട്ടിട്ടിറങ്ങുക നിങ്ങൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റായ രാജച്ചൻ മാഷ് ഇതുമായി യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം ഇത് ചിലപ്പോൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇത് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട നിങ്ങളുടെ ആൾ ഉണ്ടായിരുന്ന കാലത്ത് നടപ്പിലാക്കിയൊരു പദ്ധതിയാണ്. ഇപ്പോൾ അദ്ദേഹം നിങ്ങളുടെ പാർട്ടിയിലുണ്ടോയെന്നും പറയാൻ പറ്റില്ല. വിമതനായി മത്സരിക്കുകയും നിങ്ങൾ പുറത്താക്കുകയും തിരിച്ചെടുക്കുകയൊക്കെ സ്വാഭാവികമാണ്. വിമതനായ മത്സരിച്ച പുറത്താക്കിയ ഒരാൾ മണ്ഡലം പ്രസിഡന്റായി വന്നൊരു കാലം, മാഷയൊന്നും നമ്മളാരും പറഞ്ഞിട്ടില്ലോ. അതല്ല നമ്മുടെ വിഷയം. വിഷയം നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് നമുക്ക് മാറിപ്പോണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തട്ടിപ്പിന് വേണ്ടി മാത്രം നടപ്പിലാക്കിയൊരു പദ്ധതി, ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാൻ പോകണമെങ്കിൽ നമ്മളൊരു കയറും കൂടെ കയ്യിൽ കരുതണം. എന്താണെന്ന് വെച്ചാൽ, കെട്ടിയിറങ്ങണം. അത്ര കുത്തനെയുള്ള ചെങ്കുത്തായ ഇറക്കത്തിൽ അതിലാണ് ആ പദ്ധതി നടപ്പിലാക്കിയത്. ആ പദ്ധതി നമുക്കൊന്ന് കാണാം. ഈ കണ്ടതാണ് നമ്മുടെ ചെറുകിട പഞ്ചായത്തിലെ നിർദ്ധരായ കുടുംബങ്ങൾക്ക് 3 സെൻറ് സ്ഥലവും വീട് കൊടുക്കുന്നൊരു പദ്ധതിയാണ്. ഈ പദ്ധതിയിലൂടെ വീടില്ലാത്തവരെ വീട് വെച്ച് കൊടുക്കുക എന്നൊരു ഉദ്ദേശമാണ്. അവർക്ക് സ്ഥലമില്ലെങ്കിൽ സ്ഥലം വാങ്ങി കൊടുക്കാൻ ഇതിനായി ചെറുകിട പഞ്ചായത്ത് കണ്ടെത്തിയൊരു സ്ഥലമാണ് ഈ കാണുന്നത്. ഇങ്ങോട്ടാണെങ്കിൽ ഒരു റോഡോ ഒരു നടപ്പൊഴി പോലുമില്ല, വെള്ളം പോലും ഇവിടെ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു കോണം പോലത്തെ ഒരു സ്ഥലം, ആവശ്യത്തിനൊരു വീതി വേണ്ടേ? ഇത് അന്നത്തെ പഞ്ചായത്ത് മെമ്പറും ഈ സ്ഥല ഉടമയും വി ഒയും നടത്തിയൊരു കൂട്ട് കച്ചവടമാണ്. ഇത്രയും വലിയൊരു കൊള്ള ഇതിനകത്ത് നടന്നേക്കുന്നത് എല്ലാവരും മനസ്സിലാക്കണം. ഇങ്ങനെ ചെങ്കുത്തായ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് വീട് വെക്കുന്നത്? എന്നിട്ട് പോയിട്ട് അവിടെ വീടും വെച്ചു. വീടും വെച്ചിട്ടോ ഇപ്പോൾ അവിടുത്തെ താമസക്കാരാരാ? ഇഴജന്തുക്കൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ്. ആ നാട്ടുകാർക്ക് ഇപ്പോൾ ശല്യമായി മാറിയിരിക്കുകയാണ്. ഇതിൽ കാണുമോ, 2 വീട് പൂർണ്ണമായിട്ട് നിലംപതിച്ച് കഴിഞ്ഞു. ഇത് കാട് കയറി ഇങ്ങനെ കിടക്കുക. അല്ല, 2 വീട്ടുകാർ മാത്രം വാർത്തു വന്നു, അതുകൊണ്ട് അതവിടെ നിൽക്കുന്നുണ്ട്. ഈ വയറിംഗ് എല്ലാം ഉൾപ്പെടെ സർക്കാർ ഫണ്ടിൽ നടപ്പിലാക്കിയ വീടാണ് തകർന്ന് താഴെ വീണിരിക്കുന്നത്. അപ്പോൾ എന്താ ഇനി ഇതൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? യഥാർത്ഥത്തിൽ ഈ വീട് കൊടുത്ത അർഹതപ്പെട്ടവർക്കാണോ? ഞാൻ പറയും, ഇത് അർഹതപ്പെട്ടവർക്കല്ല നൽകിയതെന്ന്. ഇത് തട്ടിപ്പിന് വേണ്ടി അന്നത്തെ വി എ ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഒരു കറക്ക് കമ്പനി, കള്ളന്മാർ നടത്തിയ ഒരു തട്ടിപ്പാണ് ഇത് യഥാർത്ഥത്തിൽ. നമ്മളൊരു വീട് ഒരു സ്വപ്നമല്ല, ഒരാളുടെ വീട് എന്ന് പറയുന്നത് അത്രയും വലിയ സ്വപ്നമാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. അതിൻ്റെ പേര് നടത്തിയ തട്ടിപ്പാണ്. ഇതൊന്ന് കണ്ടിട്ടും ഇത് അന്വേഷിക്കാനോ പിന്നീട് ഒന്നോ വി ഒ ആരും തയ്യാറാകുന്നില്ല. യഥാർത്ഥത്തിൽ പഞ്ചായത്ത് ഇത് പോയി അന്വേഷിക്കണം. ഇതിൽ കുറ്റക്കാരായ അന്നത്തെ ജനപ്രതിനിധി, അന്നത്തെ വി ഒ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി എടുക്കണം. ഇതാരും എടുക്കാൻ തയ്യാറാകാത്ത കുറേ സ്ഥലത്തിൻ്റെ ഇടയ്ക്ക് ഒരു വാല് പോലെ കിടക്കുന്ന ഒരു സ്ഥലം കണ്ടെത്തി എടുത്തിരിക്കുകയാണ്. എന്നിട്ട് അങ്ങോട്ട് നടപ്പോഴി ഒരു സംവിധാനം ആക്കി കൊടുക്കാണ്ട് പണം തട്ടാൻ, അതായത് നമ്മൾ മനസ്സിലാക്കണം, അന്ന് ഈ 10-15 കൊല്ലം മുമ്പ് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. അന്ന് ഈ യഥാർത്ഥത്തിൽ ഈ വീട്ട് കിട്ടിയവർക്ക് ആവശ്യമില്ലാന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ ഇന്നും ആ വീട് അവർ പൊന്നുപോലെ സംരക്ഷിച്ചാണ്. ഈ വട്ടയൊക്കെ വെച്ചിട്ട് ഓടിട്ടതാണ്. ആ ഓടിട്ട വീട് ഓടന് താഴെ വീഴുമ്പോൾ ആ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഈ ഓടെടുത്ത് വെക്കണേ, അടുക്കി വെക്കണേ, എവിടെയെങ്കിലും വീണ് പോവാന്ന്. എന്നിട്ട് പോലും ഇതുവരെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. അങ്ങനെ കിടക്കുന്നൊരവസ്ഥയിലാണ്. അപ്പോൾ ഇത് ഈ ചെറുകിട ഭാഗത്തുള്ള ആൾക്കാർക്ക് കൊടുത്ത്, ഞാൻ ആ വീട് വാങ്ങിയവരെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അന്നത്തെ കണ്ടത്തിലാണ് ഈ തട്ടിപ്പിന് വേണ്ടി നടത്തിയൊരു പദ്ധതി. പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവാണ് അന്നത്തെ പഞ്ചായത്ത് മെമ്പർ അവിടുത്തെ. അദ്ദേഹം ഇന്ന് പാർട്ടിയിലുണ്ടോ എന്നൊക്കെ കോൺഗ്രസ് പരിശോധിച്ച് നോക്കണം. പക്ഷേ എന്നാലും ഈ കോൺഗ്രസ്സുകാരും നിങ്ങൾ പരിശോധിക്കണം. ഇങ്ങനത്തെ ഒരു മെമ്പറെ നിങ്ങൾ മെമ്പറാക്കി വിട്ടത്, ഇങ്ങനത്തെ ഒരു തട്ടിപ്പ് നടത്തിയ ഒരാളെ നിങ്ങൾ മെമ്പറാക്കിയത്, നിങ്ങൾ ഇതിന് ഉത്തരവാദിത്തം പറയാൻ ചെറുകിട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്കും ചെറുകിട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഉത്തരവാദിയാണ്. സാധാരണക്കാരനൊരു ഫണ്ട്, സാധാരണക്കാരന് ലഭിക്കേണ്ട ഒരു വീട് എന്ന സ്വപ്നം ഇവിടെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ്
ഒരു പദ്ധതി നടപ്പിലാക്കി അതിനകത്ത് നിന്ന് കൊള്ള അടിക്കാമെന്ന് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ഇത് കൊള്ളയടിക്കുമെന്ന് തന്നെ നമ്മൾ പറയണം. ഞാൻ ഇത് ആവർത്തിച്ചാമർത്തിച്ച് പറയുന്നതിൻ്റെ ലക്ഷ്യം ഇത് കാണുന്നവർക്ക് മനസ്സിലാകും. കാണുന്നവർക്ക് സങ്കടമായി പോകും. ഒരു സ്വപ്നം ഇങ്ങനെ തകർന്ന് താഴെ വീഴുന്ന കാഴ്ച കാണുമ്പോൾ ഒരു സങ്കടമാണ്. ആരും താമസിക്കാനില്ലാണ്ട് സർക്കാരിൻ്റെ ഫണ്ട്, അതായത് നമ്മുടെ ഫണ്ട്, നമ്മൾ കൊടുക്കുന്ന നികുതിപ്പണം നശിപ്പിച്ച് കളയുക, അതിനകത്ത് നിന്ന് ഒരു വീതം കൈയിട്ട് വാരുക. എന്താണ് ഇത് നന്നാക്കാൻ തയ്യാറാകാത്തത്, അല്ലെങ്കിൽ ഇതിനകത്ത് അവർ താമസിക്കാത്തത് എന്താണ്, അതൊക്കെ നമ്മൾ പരിശോധിക്കണ്ടേ. ഉത്തരവാദപ്പെട്ട കോൺഗ്രസും ചെറുകിട ഗ്രാമപഞ്ചായത്തും ഇത് അന്വേഷിക്കണം, അന്വേഷിക്കാൻ തയ്യാറാകണം. ഇത് പറ്റുമെങ്കിൽ നാളെ തന്നെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഈ സ്ഥലം സന്ദർശിച്ച് ഇത് അർഹതപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന.